സൗത്തിലെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് മദീനയിൽ നിന്ന് നമ്മുടെ ഈ സദസ്സ് കാണുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ പരിപാടി ദുആയോടുകൂടെ അവസാനിക്കും. അള്ളാഹു ഇതുവരെ പാടിയത് സ്വീകരിക്കുമാറാകട്ടെ. അല്പം പന്ത്രണ്ട് പാട്ട് പാടി പാട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കബൂലാക്കി തിരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നയത്തിന്റെ ശൈലി ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ല അല്ലേ. ഉണ്ടോ നയത്തിന്റെ ഉള്ളിൽ സർക്കാർ ഖിയാമത്ത് എന്ന് പറയുമ്പോ എന്താ പറയണ്ടേ? ഇൻഷാ മർഹബ. എല്ലാവരും പറയില്ലേ സർക്കാർ ഖിയാമത്ത് മർഹബ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുള്ളൊരു കൈ രണ്ട് കൈ മുക്കി അത് പ്രകടിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണോ? ഇത്ര ജനങ്ങളുടെ ആരെ ശബ്ദങ്ങൾ തയ്യാറാണോ? നിങ്ങളൊക്കെ ശബ്ദം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ ശരിക്കും മൈക്കൊന്നോട് വേണ്ട. വേണോ വേണ്ട ചെളപ്പം നല്ല ഉച്ചത്തില് പറഞ്ഞെന്ന് കരുതി മാത്രം പോക്കണ്ട. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയിട്ടാണ് ഈ കൈ പൊക്കലോടുകൂടെ മർഹബ വിളിക്കലോടുകൂടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരണം എന്ന നല്ല നീയത്തോടുകൂടി ആയിരിക്കണം. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തിരുമാറാകട്ടെ. അപ്പോ നിങ്ങള് കൂടെ ഉണ്ടെങ്കിലും മട്ടുണ്ടാവില്ലേ മലയാളം തിരിയാത്തോണ്ടാണ് അപ്പൊ കൈ പൊക്കിയത് കൊണ്ട് നാളെ പിന്നെ ചങ്ങായി കളിയാക്കോ എന്നോ ലക്ഷ്യം മുത്തലിബിക്ക് വേണ്ടിട്ടല്ലേ നമ്മൾ കബറിൽ കിടക്കുമ്പോ നമുക്ക് ഈ ചങ്ങായി ഉണ്ടാവില്ല. നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ മുത്തലിബി മാത്രമേ ഉണ്ടാവുള്ളൂ. ആരും മടി കാണിക്കാതെ എല്ലാരും എനിക്ക് ഇഷ്ടണ്ട് അത് ഞാൻ പ്രകടിപ്പിച്ചിരിക്കും എന്നും മനസ്സിൽ കരുതി നല്ല ഉറക്കെ മറഹബ വിളിക്കാം. രണ്ട് കൈ ഉയർത്തിക്കൊണ്ട്
ഇല്ലല്ലോ കൂടെ പാടുന്നൊന്നും കേൾക്കണില്ലല്ലോ. ഹം അപ്നെ നബീ പാക് സേ യൂ പ്യാര് കരേംഗേ, ഹര് ഹാല് മേ സർകാർ കാ മീലാദ് കരേംഗേ. ഹം അപ്നെ നബീ പാക് സേ യൂ പ്യാര് കരേംഗേ, ഹര് ഹാല് മേ സർകാർ കാ മീലാദ് കരേംഗേ. ബോലോ ബോലോ ബോലോ. അപ്നെ നബീ പാക് സേ യൂ പ്യാര് കരേംഗേ, ബോലോ ബോലോ. ഹര് ഹാല് മേ സർകാർ കാ മീലാദ് കരേംഗേ. ഹം അപ്നെ നബീ പാക് സേ യൂ പ്യാര് സർക്കാര കമീലാദ് കരേംഗേ. മേരെ നബി ആഗേ മർഹബായ മുസ്തഫാ, മേരെ നബി ആഗേ ഹലോ മർഹബായ മുസ്തഫായ മുസ്തഫാ. രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് മേരെ നബി ആഗേ മർഹബായ മുസ്തഫാ. ഗേ അപ്നെ നബി പാക് സേ യൂ പ്യാര് കരേംഗേ,
കനവിൽ വരുമോ സൈദി കമറിന്നൊളിവിൽ പൂമതി കനവിൽ വരുമോ സൈദി കമറിന്നൊളിവിൽ പൂമതി പ്രദൂഷമില്ല ഞാൻ സ്വലാത്തിലായി മുഴുകിടാം നബിയേ പ്രദീശയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അല്ലാഹു ഉദ്ദേശിച്ച
ശേഷിച്ചാൽ ഇൻഷാ അല്ലാ ഞാനും പോകും. മൂത്ത് ഹബീബിന്റെ ഹളത്തിൽ ഞാനും പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാവരും നാട്ടുകാരും അതുപോലെ തന്നെ പുറത്തു നിന്ന് ഒരുപാട് ആളുകൾ വന്ന് എന്നെ സഹകരിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. അള്ളാഹു തആല നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല മാഫ് നൽകി, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല, ഇൻഷാ അള്ളാഹ് പോകുന്നതായ അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ഇൻഷാ അള്ളാഹ് ഞാനും ഈ സദസ്സിൽ ഇരിക്കുന്ന ഹനീഫ് മസ്ലാൻ ഉസ്താദ് കണ്ണൂർ മുഹമ്മദ് അജിന്റെ മകൻ, അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പൊരുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരും അതുപോലെ തന്നെ ഷാജഅൻ, അതുപോലെ തന്നെ എന്റെ പിതാവ്, അതുപോലെ തന്നെ എന്റെ അനുജൻ മുഹമ്മദ് മുസമ്മിൽ, ഇങ്ങനെ അഞ്ചു പേരടങ്ങിയ സംഘം ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച മദീനയിലേക്ക് പോകാൻ വേണ്ടി ഈ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എല്ലാം റാഹത്തായി കിട്ടാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാനും അവിടെ എത്തി ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ദുആ നേതൃത്വം ബഹുമാനപ്പെട്ട അൽ ഖാസിമി ഹജ്ജ് ഉംറ സർവീസിന്റെ ഷെയ്ഖുന ഖാസിമി ഉസ്താദ് അവരുകളെ സ്റ്റേജിലേക്ക് ആദരവോരും ക്ഷണിച്ചുകൊള്ളുന്നു. ദുആയിലേക്ക് എന്നെ നീട്ടലില്ല, എന്നെ ദുആ മാത്രമേ. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. إلى حضرة رسول الله صلى الله عليه وسلم الفاتحة. الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാഅല്ലാഹ്. അൽഹംദുലില്ലാഹ് സുമ അൽഹംദുലില്ലാഹ്. നമ്മുടെ അടുക്കസ്ഥല അബ്ദുർ റസാഖ് മസ്താന്റെ വീട്ടിൽ നടന്ന
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് കീർത്തന സദസ്സിന്റെ ഒരു സമാപന സമയത്താണ് നമ്മൾ ഇൻഷാ അല്ലാഹു തആല ഇവിടെ ദുആക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹലായ ഫളു കൊണ്ട് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിരറ്റ മഹബ്ബത്തും അങ്ങേയറ്റത്തെ ഇഷ്ഖും പ്രകടിപ്പിക്കുന്ന ഒരു മജ്ലിസായിരുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കാനുള്ള വലിയ ആവേശമാണ്, വലിയ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നത് എന്നതിൽ സംശയമില്ല. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഒരു മാസം മുമ്പ് പോയി വന്നതാണ്. ഇനിയിപ്പോ അടുത്ത ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ മദീനയിലേക്ക് കുടുംബസമേതം പോകാനിരിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് നമുക്കും വീണ്ടും വീണ്ടും വിശുദ്ധമായ മക്ക മദീന ഹറമൈൻ ശരീഫൈനെ സന്ദർശിക്കാനും ഹജ്ജ് ഉംറ സിയാറത്തുകൾ നിർവഹിക്കാനും അല്ലാഹു 1000 വട്ടം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലദീ ജഅലനാ മിൻ ഉമ്മത്തി നബിയിനാ വസയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുൻ ഉഖ്രിജത് ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحبائج وتنال به الرغائب وحسن الخباتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ارحم الراحمين يا راج سيدا يا الملك الجبار يا مالك الملوك يا الله. പാവികളായ സാധുക്കളായ ഞങ്ങളെ നിന്റെ മഹലായ ഫളു കൊണ്ട് നീ കബൂലാക്കണയല്ലോ. നീ ഞങ്ങളെ ഒന്ന് പരിഗണിക്കണയല്ലോ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണയല്ലോ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ് റഹ്മാന്. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങളും ദോഷങ്ങളും ചെയ്തു പോയ വളരെ പാപികളായ അടിമകളാണ് അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളിലെ ഏറ്റവും താഴേക്കടയിലുള്ളവരാണ് റഹ്മാന്. എന്നാലും ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അവിടത്തോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കീർത്തന സദസ്സുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു അല്ലോ. നിന്റെ മഹലോയ ഫളു കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ. അവിടത്തോടുള്ള മഹബത്തിന് നീ ഇത് ഹേതുവാക്കണേ അല്ലാ. ഞങ്ങളെ കൽബിൽ ഇതിന്റെ കാരണമായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറെയേറെ മഹബത്ത് ഞങ്ങൾ കിട്ടുതരണേ അല്ലാ. ഇനിയും ഇനിയും ധാരാളം മഹബത്തിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കാൻ, അവിടത്തെ മദഹിന്റെ കീർത്തനങ്ങൾ ആലപിക്കാൻ, അവിടത്തെ മദഹുകൾ പാടിപ്പറയാൻ ഞങ്ങൾക്കും കുടുംബ ത്തിനും ഞങ്ങളെ മക്കൾക്കും പിൻതലമുറക്കും നീ തൗഫീഖ് നൽകണയല്ലോ. നീ ഭാഗ്യം നൽകണയല്ലോ. ഈ സദസ്സുകളെല്ലാം ഞങ്ങളെ ദുനിയാവും ആഖിറും രക്ഷപ്പെട്ടു കിട്ടാൻ ഞങ്ങൾക്ക് നീ സബബാക്കണയല്ലോ. നീ ഞങ്ങൾക്ക് സബബാക്കണയല്ലോ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങൾ ആപലാതി പറയുന്നു അല്ലാ. ഞങ്ങൾ സങ്കടം പറയുന്നു അല്ലാ. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, അങ്ങയോട് ഞങ്ങൾ ആപലാതി പറയുന്നു നബിയേ. അങ്ങയോട് ഞങ്ങൾ സങ്കടം പറയുന്നു നബിയേ. ഞങ്ങളൊരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് നബിയേ. ജീവിതകാലത്ത് സ്വഹാബികളിൽപ്പെട്ട പലരും അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ദുൽമ സംഭവിച്ചാൽ, അന്യായമോ തെറ്റോ സംഭവിച്ചാൽ അവര് നേരെ വന്നങ്ങയോട്
സങ്കടം പറയും. അവർക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. അവരും അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. ഉടനെ തൗബ സ്വീകരിക്കപ്പെട്ട ആയത്തിറങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ റബ്ബേ. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, നിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവേ നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വലൂ അന്നഹും യുള്ളലമു അൻഫസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂല ലവജദുല്ലാഹ തവ്വാബ റഹീമ. സത്യവിശ്വാസികളിൽ ആർക്കെങ്കിലും അന്യായമോ അക്രമമോ വേണ്ടാത്തരങ്ങളോ ദോഷങ്ങളോ സംഭവിച്ചു പോയാൽ അവര് തങ്ങളെ സമീപത്തേക്ക് വരണമെന്നും തങ്ങളോടവർ ന്യായം പറയണമെന്നും അവർക്ക് വേണ്ടി തങ്ങൾ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യണമെന്നും അവരും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണമെന്നും എന്നാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്നും നിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ ഞങ്ങളെ നീ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ റഹ്മാനെ. ഈ ആയത്തുകൾ മുൻനിർത്തിക്കൊണ്ട് ആ സ്വഹാബ പ്രവർത്തി മുൻനിർത്തിക്കൊണ്ട് അല്ലാ നിന്റെ ഹബീബിനോട് ഞങ്ങൾ സങ്കടം പറയുന്നു റബ്ബേ, ഞങ്ങൾ അന്യായം പറയുന്നു റബ്ബേ. ഈ സങ്കടങ്ങളും ഈ അന്യായങ്ങളും ഈ അപലാതി ബോധിപ്പിക്കലുകളും ഞങ്ങൾ അവക്കെന്ന് നീ സ്വീകരിച്ച് ഇതിനൊരു പരിഹാരം തരണേ അല്ലാ, നീ പരിഹാരം തരണേ അല്ലാ. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, യാ ഖൈറ ഖൽഖില്ലാ, അങ്ങൊന്ന് ഞങ്ങളെ സങ്കടം കേൾക്കണം നബിയേ, ഞങ്ങൾ അന്യായം പരിഗണിക്കണം നബിയേ. അവിടെ നിന്ന് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നിയോഗിച്ചിട്ടില്ലെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. ആ കാരുണ്യത്തിൻ്റെ രംശം ഞങ്ങളിലേക്കും അങ്ങ് തരണേ നബിയേ. അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞങ്ങളിലേക്കൊന്ന് നോക്കണം. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, അവിടുത്തെ ശുഫാഅത്തല്ലാതെ ഞങ്ങൾക്കൊരു രക്ഷയുമില്ല അല്ലാ. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, അവിടുത്തെ ശുഫാഅത്തിന് ഞങ്ങളെ നീ അർഹരാക്കണം. യാ റസൂലല്ലാ, തങ്ങളൊന്ന് ഞങ്ങളെ പരിഗണിക്കണം നബിയേ. കോടാനക്കോടി ആളുകൾ മഹ്ഷറാവൻ സഭയിൽ ഒരുമിച്ച് ഓടി നിൽക്കുമ്പോ ഈ ഉമ്മത്തുകളിൽ ഏറ്റവും താഴേക്കടയിലുള്ള പാപികളായ ദോഷികളായ ഞങ്ങൾ ആ കൂട്ടത്തിൽ തങ്ങളെയൊന്ന് കാണാനും തങ്ങളെയൊന്ന് പൂമുഖം സന്ദർശിക്കാനും അവിടുത്തെ ശുഫാഅത്തൊന്ന് കൈപിടിച്ച് സലാമത്താകാനും ഞങ്ങളിലേക്കൊന്ന് നോക്കണം നബിയേ, ഞങ്ങളെയൊന്ന് പരിഗണിക്കണം. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, യാ ഖൈറ ഖൽഖില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അർഹമർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ സങ്കടങ്ങളും ആവലാതികളും വേവലാതികളും നീ പഠിപ്പിച്ചതുപോലെ നിന്റെ ഹബീബിനോട് ഞങ്ങൾ അന്യായം പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് ഞങ്ങളെ സ്വീകരിക്കുകയും അന്യായമൊന്ന് പരിഗണിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ ഉയർത്തിത്തരണേ അല്ലാ. ആ ഒരു ദർജയിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരണേ അല്ലാ. അവിടുത്തെ ഖാലിസ്വീങ്ങളായ മുഖലിസ്വീങ്ങളായ ഉമ്മത്തുകളാക്കണേ അല്ലാ. ഇത്തരം മജ്ലിസുകളെല്ലാം അതിനൊരു സബബാക്കണേ അല്ലാ. അർഹമുർ റാഹിമീനായ റബ്ബേ, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയ സകല മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഈ സദസ്സിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ, വന്നവരും വരാത്തവരുമുണ്ട്, ശരീരം കൊണ്ട് സഹായിച്ചവരുണ്ട്, സമ്പത്ത് കൊണ്ട് സഹായിച്ചവരുണ്ട്, മാനസികമായി സപ്പോർട്ട് ചെയ്തവരുണ്ട്, വരാൻ കഴിയാത്തവരുണ്ട്. പ്രത്യേകിച്ചും നമ്മളെ മസ്താനിൻ്റെ ഉമ്മയും വാപ്പയും കുടുംബവുമാകുന്ന വീട്ടുകാർ, അയൽവാസികൾ, നാട്ടുകാരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകളെല്ലാം ഖൈറായ നിലക്ക് നീ ഹാസിലാക്കി തരണേ അല്ലാ. രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. മാറാവ്യാധികളെ തൊട്ട് നീ സലാമത്താക്കണേ അല്ലാ.
എവിടെ പോയാലും ക്യാൻസറിന്റെ രോഗങ്ങൾക്കുള്ള വിവരങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാക്ക് കൊണ്ട് അതേപോലെ തന്നെ പ്രഷർ, ഷുഗർ പോലെയുള്ള രോഗങ്ങൾ, സ്ട്രോക്ക് വന്ന് കിടപ്പിലായവര്, അങ്ങനെ പലവിധ രോഗങ്ങളാണ് റബ്ബേ പരിസരത്തും എവിടെയും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും കാണാനും കേൾക്കാനും കഴിയുന്നത്. അല്ലാഹുവേ, പ്രത്യേകിച്ചും ഞങ്ങൾക്ക് മക്കയിൽ 10-25 കൊല്ലമായി ഭക്ഷണം തന്ന്, റൂമ് തന്ന്, ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന കണ്ണൂരിൽ ഉമർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 8-9 ദിവസമായി അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വന്ന് കിടപ്പിലാണ്. അല്ലാഹ്, ബോധമില്ലാതെ കിടക്കുകയാണ്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്, ഈ മജ്ലിസ് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ വ്യാധികളിൽ പെടുത്ത് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഒരുപാട് കടബാധ്യതകളുണ്ട് റഹ്മാനെ, നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാഹ്. ഞങ്ങളെ എല്ലാ കടബാധ്യതകളും നീ തീർത്തു തരണേ റഹ്മാനെ. അള്ളാഹുവേ, സ്വദേശത്തും വിദേശത്തും ജോലിയും ബിസിനസ്സും ചെയ്യുന്ന ഞങ്ങളെ മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, കുടുംബാദികളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തവരുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ജോലിയിൽ നിറാഹത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. അള്ളാഹുവേ, വിസയില്ലാതെ, ജോലിയില്ലാതെ, ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരുടെയും ബേജാറുകളൊക്കെ തീർത്ത് നീ സന്തോഷത്തിലാക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന 20, 22, 24 വയസ്സായ മക്കള്, സഹോദരിമാര് ഞങ്ങളെ പലരുടെയും വീട്ടിലുണ്ട് റഹ്മാനെ. അനുയോജ്യമായ പുതിയ ആപ്പിളമാരവർക്കെല്ലാം നീ നൽകണേ അല്ലാ. സന്തോഷകരമായ നിലയ്ക്ക് അവരെ കെട്ടിച്ചയക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ആൺമക്കൾക്ക് സ്വാലിഹീങ്ങളെ, സ്വാലിഹാത്തുകളായ ഭാര്യമാരെ നീ കൊടുക്കണയല്ലാ. ഞങ്ങൾക്ക് തന്ന ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളാക്കണയല്ലാ. അല്ലാഹുവേ, ഭർത്താക്കന്മാരെ സ്വാലിഹീങ്ങളാക്കണയല്ലാ. ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് ചെയ്യണയല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണയല്ലാ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളെ ഖബറിന്റെ അരികിൽ വന്ന് ഫാത്തിഹ ഓതി സലാം പറഞ്ഞ് യാസീൻ ഓതി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഔവലദും സ്വാലിഹുൻ യദുഉ ലഹു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ജാരിയത്തായ സദഖയെ പോലെയുള്ള ഞങ്ങൾക്ക് എന്നും നിലനിൽക്കുന്ന വലിയ ഒരു സ്വത്തായ മക്കളായി ഞങ്ങളെ മക്കളെ നീ കബൂലാക്കണേ അല്ലാ. ആ നിലക്ക് വളർത്തിയെടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാഫിഅായ ഇൽമിനെ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ചെയ്യുന്ന ജോലിയിലെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. സാമ്പത്തിക ശേഷിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും പരിശുദ്ധ മക്ക മദീന ഹറമീൻ ശരീഫയിനെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം സന്ദർശിക്കാനും ഹജ്ജ് ഉംറ സിയാറത്തുകളൊക്കെ നിർവഹിക്കാനും നീ ഭാഗ്യം നൽകണം അല്ലാ. തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിൽ ജീവിക്കുന്നത്ര കാലം ഈമാനോടെ, ഇസ്സത്തോടെ, നിന്റെ ത്വാഅത്തിലായ ആഫിയത്തോടെയുള്ള ജീവിതം നൽകണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ കലിമയുച്ചരിച്ച് ഈമാനോടെ സന്തോഷത്തോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബാനേ. ഞങ്ങൾ വലിയ വലിയ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഞങ്ങളെ ഉള്ള് വെളിച്ച് ഉള്ള് പൊള്ളയാട് റബ്ബാനേ. ഇബാദത്തുകളില്ല റഹ്മാനെ, തഖ്വയില്ല റഹ്മാനെ. അല്ലാ അല്ലാ യാ അല്ലാ, നീ സലാമത്താക്കിയാലല്ലാതെ ഞങ്ങൾക്ക് സലാമത്തില്ല റഹ്മാനെ. നീ അഭയം നൽകിയാലല്ലാതെ ഞങ്ങൾക്ക് അഭയമില്ല റഹ്മാനെ. ഇബ്ലീസിന്റെ കെണിയിലും ചതിയിലും പെട്ട് പലവിധ വേണ്ടാത്തരങ്ങളും ചെയ്തു പോകുന്നവരാണ് റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് അവന്റെ കെണിയിലും ചതിയിലും നീ പെടുത്തല്ല റഹ്മാനെ. 5 വക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാക്കണേ അല്ലാ. നിസ്കാരം നിലനിർത്തുന്നവരായി ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നീ സ്വീകരിക്കണേ അല്ലാ. അവസാന വക്കത്ത് നിസ്കാരം പോലും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഒരു നിസ്കാരം പോലും ഖളാ ആക്കാതെ മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള നിസ്കാരവും കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ട് സ്വബോധത്തോടെ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. നിന്റെ സ്വർഗം ഞങ്ങൾ തേടുന്നു അല്ലാ. അമലുകളൊന്നും കയ്യിലില്ല റഹ്മാനെ.
നിന്റെ മഹലോയ ഫദ്ല് കൊണ്ട് നിന്റെ റഹ്മത്തിന്റെ വിശാലത കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ അല്ലാ, ഞങ്ങളെ നീ സ്വർഗാവകാശികളാക്കണേ അല്ലാ. നരക ശിക്ഷയിൽ നിന്ന്, നിന്റെ ഹിസാബിൽ നിന്ന്, അദാബിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നിന്റെ മഹലു ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ, അഭയം നൽകണേ അല്ലാ. اللهم اجعلنا من التوابين واجعلنا يا الله من المتطهرين واجعلنا من عبادك الصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما بجاه شفيعنا المصطفى محمد صلى الله عليه وسلم وبحق لا اله الا انت سبحانك اني كنت من الظالمين وسبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعوانا أن الحمد لله رب العالمين ഇൻഷാല്ലാ. നമ്മുടെ അബ്ദുറസാഖ് മസ്താന്റെ പരിചയം തന്നെ ഒരുപാട് പ്രാവശ്യം ഈ വിനീതന്റെ കൂടെ അൽഖാസിമി ഹജ്ജ് ഉംറ സർവീസ് മുഖേന ഹജ്ജിൻ ഉംറയ്ക്ക് വന്ന സിയാറത്തിന് വന്ന ആ ഒരു പരിചയത്തിന്റെ മുകളിലാണ് ഇൻഷാല്ലാ. ഒരേ ഒരുപാട് കാലമായി അദ്ദേഹം വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും വരാനൊരു അവസരം കിട്ടിയതെന്നാണ് അൽഹംദുലില്ലാ. വിളിച്ചതിനും അതേപോലെ തന്നെ സഹകരിച്ചതിനും എല്ലാം ഇൻഷാല്ലാ വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാ മാസവും ഒന്ന് രണ്ട് ബാച്ചുകൾ ഉംറ സിയാറത്തിന് വേണ്ടിയും വർഷത്തൊരിക്കൽ പരിശുദ്ധ ഹജ്ജിന് വേണ്ടിയും ഹജ്ജ് ഉംറ സിയാറത്തുകൾ സംഘടിപ്പിക്കുന്ന ഒരു ചെറിയ സ്ഥാപനമാണ് ഇൻഷാല്ലാ ഉപ്പളയിൽ ഓഫീസിലുള്ള അൽഖാസിമി ഹജ്ജ് ഉംറ സർവീസ്. ഇൻഷാല്ലാ അതുമായി നിങ്ങളെ സഹകരിക്കുകയും എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദുആകളിൽ ഉൾപ്പെടുത്തേണ്ടി വേണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.